നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് തന്നെ രാജ്യമെമ്പാടുമുള്ള ബാങ്ക് അക്കൌണ്ടുള്ള എല്ലാ ഉപയോക്താക്കളും അവരുടെ പാൻ കാർഡുകൾ അത് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിരിക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ അറിയിപ്പുണ്ടായിരുന്നു. അതിന്റെ സമയമാണ് ഇപ്പോൾ അവസാനിക്കുന്നത്. 2022 മാർച്ച് മാസം 31 ശേഷം ഇത് സാധിക്കുകയില്ല. അതിനു മുൻപ് തന്നെ പാൻ കാർഡ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ലാത്ത എല്ലാ ഉപഭോക്താക്കളും ഇത് പ്രയോജനപ്പെടുത്തണം. ബാങ്ക് അക്കൌണ്ട് തുറക്കുന്നതിനും മ്യൂച്വൽ ഫണ്ടുകൾ അല്ലെങ്കിൽ ഓഹരികൾ വാങ്ങുന്നത്, അതുകൂടാതെ 50,000 രൂപയിൽ കൂടുതലുള്ള പണമിടപാടുകൾ നടത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾക്ക് ഇപ്പോൾ പാൻ കാർഡ് നിർബന്ധമാണ്. ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 272B വകുപ്പ് അനുസരിച്ച് പാൻ ആധാറുമായി ലിങ്ക് ചെയ്യാത്ത സാഹചര്യത്തിൽ 10,000 രൂപ വരെ പിഴ ഈടാക്കാനുള്ള വ്യവസ്ഥയുണ്ട്. SBI ഉൾപ്പെടെയുള്ള പ്രമുഖ ബാങ്കുകൾ ഇപ്പോൾ തന്നെ നിർദ്ദേശങ്ങൾ ഉപഭോക്താക്കൾക്ക് കൈമാറിയിട്ടുണ്ട്. മാർച്ച് മാസം 31 വരെയാണ് സമയം. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്ത് കൂടുതൽ ആളുകൾക്ക് മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡുകൾ നൽകുന്നു. BPL AY കാർഡുകൾക്ക് അർഹതയുള്ള ആളുകൾ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ, അതോടൊപ്പം തന്നെ അത് തെളിയിക്കാൻ ആവശ്യമായ രേഖകൾ, പകർപ്പുകൾ സഹിതം നേരിട്ടാണ് അപേക്ഷകൾ സമർപ്പിക്കുന്നത്. അക്ഷയ, ജനസേവ, മറ്റ് ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങളിലൂടെ അല്ല അപേക്ഷകൾ എന്നൊരു കാര്യം പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. അനർഹമായിട്ട് റേഷൻ കാർഡുകൾ കൈവശം വെച്ചിരുന്ന ആളുകൾ ഇപ്പോൾ കാർഡുകൾ തിരിച്ചേൽപ്പിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഏറ്റവും പുതിയ തീരുമാനങ്ങൾ വന്നിട്ടുള്ളത്. സർക്കാർ അർദ്ധ സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ അവർക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല. സർവീസ് പെൻഷൻ വാങ്ങുന്നവർക്കും 25,000 രൂപയിൽ കൂടുതൽ പ്രതിമാസ വരുമാനമുള്ളവർക്കും BPL കാർഡിന് അപേക്ഷിക്കാൻ സാധിക്കില്ല. 1,000 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വലിപ്പമുള്ള വീട്, 1 ഏക്കറിൽ കൂടുതൽ പുരയിടമുണ്ടെങ്കിൽ അവർക്കും BPL കാർഡിന് അപേക്ഷിക്കാൻ സാധിക്കില്ല. ആദായ നികുതി അടയ്ക്കുന്നവരോ ഏക ഉപജീവന മാർഗമല്ലാത്ത 4 ചക്ര വാഹനമുള്ളവരോ BPL കാർഡിന് അനർഹരാണ്. ഇനി അതോടൊപ്പം തന്നെ അപേക്ഷിക്കുന്നവരിൽ മാരകമായ അസുഖങ്ങളുള്ളവർ, ഓട്ടിസം ബാധിച്ച കുട്ടികളുള്ളവർ, നിരാലംബരായ വിധവകൾ, സർക്കാരിന് കീഴിലുള്ള ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ടവർ, പരസഹായമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത അവശരുള്ള കുടുംബങ്ങൾ, കിടപ്പ് രോഗികൾ എന്നിവർക്ക് മുൻഗണന നൽകുന്നതാണ് എന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ ഇന്ധന വിതരണം തിങ്കളാഴ്ച മുതൽ തടസ്സപ്പെടാനാണ് സാധ്യത. തിങ്കളാഴ്ച മുതലാണ് എണ്ണ കമ്പനികളായ BPCL HPCL കമ്പനികളുടെ സർവീസ് നിർത്തിവെക്കാൻ ലോറി ഉടമകൾ തീരുമാനിച്ചിട്ടുള്ളത്. സർക്കാർ ഇടപെട്ട പ്രശ്നം പരിഹരിക്കണമെന്നും ലോറി ഉടമകൾ ആവശ്യപ്പെട്ടു. 600 ലോറികളാണ് തിങ്കളാഴ്ച മുതൽ സർവീസ് പണിമുടക്കുകയെന്ന് പെട്രോളിയം പ്രൊഡക്ട്സ് വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികൾ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. 13% സർവീസ് ടാക്സ് നൽകാൻ നിർബന്ധിതരായതിനാലാണ് നടപടിയെന്നാണ് അവരുടെ വിശദീകരണം. നികുതി തുക കെട്ടിവെക്കാൻ ലോറി ഉടമകൾ പ്രാപ്തരല്ലെന്നും അസോസിയേഷൻ പറയുന്നു. നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, കേന്ദ്ര സർക്കാരിന്റെ കോവിഡ് പശ്ചാത്തലത്തിൽ മുൻഗണനാ വിഭാഗങ്ങളിലെ റേഷൻ കാർഡുകൾക്ക് പ്രഖ്യാപിച്ചിരുന്ന സൗജന്യ അരിയും അതോടൊപ്പം തന്നെ ഗോതമ്പ് ലഭിക്കുന്ന ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി അവസാനിക്കാറായി. നിലവിൽ മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉടമകൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണം. ആനുകൂല്യങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മാർച്ച് മാസവും BPL അതോടൊപ്പം തന്നെ AY കാർഡിലെ ആളുകളുടെ എണ്ണത്തിന് ആനുപാതികമായിട്ട് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരി, 1 കിലോ ഗോതമ്പ് എന്ന തോതിൽ സൗജന്യമായിട്ട് ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും. കോവിഡ് പശ്ചാത്തലത്തിൽ പ്രഖ്യാപിച്ച ആനുകൂല്യമാണ് വരും മാസങ്ങളോടെ നിർത്തലാക്കുന്നത്. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ മാർച്ച് മാസം 28-29 തീയതികളിലായിട്ടാണ് ദേശീയ പണിമുടക്ക് നടക്കുക. സംസ്ഥാനത്ത് ഹർത്താലിന് സമാനമായ സാഹചര്യം നിലവിൽ വരുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ദേശീയ പെൻഷൻ പദ്ധതി പിൻവലിക്കുക, കരാർ പുരങ്കരാർ കാഷ്വൽ നിയമനങ്ങൾ അവസാനിപ്പിക്കുക, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവത്കരണം അവസാനിപ്പിക്കുക, ആസ്തി കൈമാറ്റ പദ്ധതി ഉപേക്ഷിക്കുക, ദേശീയ വിദ്യാഭ്യാസ നയം പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് നടത്തുക. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണിത്. എല്ലാവരിലേക്കും വാർത്തകൾ ഷെയർ ചെയ്തെത്തിക്കുക. മറ്റ് ക്ഷേമ പദ്ധതി അറിയിപ്പുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിരം ജോസ് സൈനിങ് ഓഫ്.